വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ BS6 ഇൻഡോർക്കാണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ മോഡൽ BS6 ഇൻഡോർക്ക് സ്പോർട്സ് എഡിഷൻ. കഴിഞ്ഞ മോഡൽ വെച്ച് കമ്പയർ ആണെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിഞ്ഞ മോഡലിൽ നമുക്ക് തന്നിരുന്നത് ഒരു നോർമൽ ഹെഡ്ലൈറ്റ് ആണ്. ഈ ഒരു സെഗ്മെന്റിൽ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഡോർക്കിൻ്റെ സിഗ്നേച്ചർ സിമ്പിളുള്ള ഒരു ഹെഡ്ലൈറ്റ് കൂടിയാണ് ഈ ഒരു മോഡൽ തന്നിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പക്ക ഒരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു ഹെഡ്ലൈറ്റാണ്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലുക്കൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഉപ്പുള്ളി നല്ല അടിപ്പൻ ലുക്ക് തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടിക്ക് കമ്പനി കൊടുത്തേക്കണത്. ഒരു 3 ലെയറായാണ് ഹെഡ്ലൈറ്റ് നമുക്ക് കാണുന്നത്. ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തായിട്ട് പോകാനാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പനി ട്യൂബ്ലെസ് ടയേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ബ്രേക്ക് പിന്നെ അലോയ് വീൽസ് 3 നമ്മുടെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു കിഡിലൈൻ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ ആ ഫ്രണ്ട് വീലിൻ്റെ ആ ഒരു റിമ്മ് ഇരിക്കുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ബാക്ക് വീലിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് അലോയ് വീൽസ് തന്നെയാണ് ബാക്ക് വീൽസിലുള്ളത്. പിന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ്. പിന്നെ ബ്രേക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്ക് ആണ് ബാക്ക് വീലിനുള്ളത്. ഇൻഡോർക്കിൽ എപ്പോഴും ഹെവി ആയിട്ടുള്ള ഇൻഡോർക്കിൻ്റെ ടെയിൽ ലാമ്പാണ്. ഇതിപ്പോൾ ഇൻഡോർക്കിൻ്റെ ആ ഒരു സിഗ്നേച്ചർ സിമ്പിൾ വെച്ച് അത് ഓണായി കിടക്കും. പിന്നെ ബ്രേക്ക് പിടിക്കുമ്പോൾ ആ ഒരു മേളിലെ സംഭവമാണ് കത്തണത്. പിന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മോഡൽ ഹസാർഡ് കിട്ടിയിട്ടുണ്ട്. ഹസാർഡ് ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടാണ് ഈ ഒരു മോഡൽ വന്നേക്കുന്നത്. ഹസാർഡ് എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. പിന്നെ വണ്ടിയുടെ ഫ്യൂൽ ഫില്ലിങ്ങിന് സംഭവമൊക്കെ പുറത്തായിട്ടാണ് ഈ ഒരു മോഡൽ ഉള്ളത്. അപ്പം വണ്ടിയിൽ ബാക്കി ഇരിക്കുന്ന ആൾ ഇറങ്ങി ഒന്നും ബുദ്ധിമുട്ടേണ്ട കാര്യം ഈ ഒരു മോഡലിൽ വന്നില്ല. വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗത്തായിട്ട് പോകാനാണെങ്കിൽ ഒരു 20 ലിറ്ററോളം സ്പേസ് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിക്കി തന്നെയാണ് നമുക്ക് വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ചേസ് നമ്പർ ഉണ്ട് അവിടെ. പിന്നെ ഒരു LED സെൻസർ ഉണ്ട്. പിന്നെ USB പോർട്ട് നമുക്ക് മൊബൈൽ ചാർജിങ്ങിന് വേണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ വണ്ടിയൊക്കെ ഉള്ള പോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ലോക്ക് ഉണ്ട് ഈ മോഡലിന്. വണ്ടി ഒന്ന് ഓണാക്കാം നമുക്ക്. നമുക്ക് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയ കാരണം എൻജിൻ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഹസാർഡ് വന്നിട്ടുണ്ട്. പിന്നെ സെൽഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ചിലവർക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ എൻജിൻ സ്വിച്ച് ശരിക്കും റെഡ് കളറിലാണ് വരാറ്. ഇത് എൻജിൻ സ്വിച്ച് ബ്ലാക്കും ഹസാർഡ് റെഡുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് ഒന്ന് മാറിപ്പോ ഒരു കൺഫ്യൂസ് ആകാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതന്നുള്ളൂ. ലെഫ്റ്റ് സൈഡിലോട്ട് വരാനാണെങ്കിൽ നമുക്ക് ബ്രൈറ്റും ഡിം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ വന്നപോലെ പാസ് വന്നിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ ഹോൺ ഇത്രയൊക്കെയാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കയറ്റമുള്ള സ്ഥലത്തൊക്കെ കൊണ്ട് വണ്ടി വെക്കുമ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോവാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ഇതിൽ നമുക്കൊരു ബ്രേക്ക് ലോക്ക് കിട്ടുന്നുണ്ട്. ബ്രേക്ക് ലോക്ക് ജസ്റ്റ് പിടിച്ച ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീലിൽ ബ്രേക്ക് ലോക്ക് അടിക്കുമ്പോൾ നമ്മുടെ വീല് ഫ്രണ്ട് വീല് മൂവ് ആകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ മീറ്ററിൻ്റെ ഭാഗത്തോട്ട് കിടക്കാം. വണ്ടി ജസ്റ്റ് ഓൺ ആക്കാം. മീറ്റർ അല്ലെ ഹലോയ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹെൽമെറ്റ് വാർണിംഗ് വന്നിട്ടുണ്ട്. പിന്നെ ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ ഫ്യൂൽ പിന്നെ എത്ര ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയാണ്. പിന്നെ ടൈം ഉണ്ട്. അതിന് മേളിലുള്ള നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇതുമാണ്. പിന്നെ ആവറേജ് സ്പീഡ് ആവറേജ് സ്പീഡാണ്.
അത് കണക്ഷൻ സക്സസ്ഫുൾ ആയെന്നുള്ളൊരിതാ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ബാറ്ററി ചാർജിൻ്റെ ഇത് വരും. മെയിനായിട്ടുള്ള യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാവിഗേഷനാണ് ഇതുവഴിയുള്ള യൂസ്. ഇത് നമുക്ക് എവിടെ പോകേണ്ടത് സ്റ്റാർട്ടിങ് പോയിന്റും കൊടുത്തു കഴിഞ്ഞാൽ, നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ കാണുന്നുള്ള മാപ്പൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇവർ പറയൂലേ ടേക്ക് നെക്സ്റ്റ് ടേൺ എന്നൊക്കെ പറഞ്ഞ് പറയണ പോലെ നമ്മുടെ ഈ മീറ്ററിൻ്റെ അടിയിൽ ഇപ്പോൾ റീറൂട്ടിങ് വരും. ആ റീറൂട്ടിങ്ങിനെ അവിടെ എഴുതി കാണിക്കും. ഇതാണ് സംഭവം. പിന്നെ നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ ഭാഗത്തായിട്ട് പോകണമെങ്കിൽ 125 cc എൻജിനാണ് ഈ ഒരു മോഡലിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ സാധാരണ സ്കൂട്ടറിലൊക്കെ പോലെ തന്നെ 125 cc ആണ് ഉള്ളത്. പിന്നെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 10.5 Nm ടോർക്ക്. പിന്നെ പവറിൻ്റെ ഭാഗത്തായിട്ട് പോകണമെങ്കിൽ 9.38 പവർ അറ്റ് 7000 rpm ആണ് പവർ ഉള്ളത്. പിന്നെ മൈലേജ് 45 km/L ആണ് കമ്പനി പറഞ്ഞേക്കുന്നത്. ആ എന്നാൽ പിന്നെ നമ്മുടെ യൂസ് അനുസരിച്ച് എങ്ങനെയെങ്കിലും കൂടി കിട്ടും. ഗൈസ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ റിവ്യൂവിൽ എന്തെങ്കിലും പറയാനായിട്ട് വിട്ടുപോയതായിട്ട് തോന്നിയാൽ ജസ്റ്റ് വീഡിയോ കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.